നമസ്കാരം ധന്യമായൊരു ജീവിതത്തിൻ്റെ സൂര്യ തേജസ്സാണ് മാർ ജോസഫ് ഫൗവത്തിൽ വേർപാടിലൂടെ കേരള സമൂഹത്തിന് നഷ്ടമായത് കേരളത്തിൻ്റെ മത സാമൂഹ്യ വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആത്മീയ ആചാര്യനായിരുന്നു അദ്ദേഹം കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ആഗോളതലത്തിൽ ആദരിക്കപ്പെട്ട വ്യക്തിത്വം ഭാരതസഭയുടെ അഭിമാനം സീറോ മലബാർ സഭയുടെ കിരീടമെന്നാണ് മാർ ജോസഫ് പൗവത്തിനെ ബെരഡിക് പതിനാറാമൻ മാർപ്പാപ്പ വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഓഗസ്റ്റ് പതിനാലിന് ചങ്ങനാശ്ശേരിക്കടുത്ത് കുറുമ്പനാടം എന്ന ഗ്രാമത്തിലാണ് പിന്നീട് മാർ ജോസഫ് പൗവത്തിലെന്നറിയപ്പെട്ട പാപ്പച്ചൻ്റെ ജനനം പൗവത്തിൽ ഉലഹന്നാൻ ജോസഫ് മറിയക്കുട്ടി ദമ്പതികളുടെ മൂത്ത മൂത്തപുത്രൻ കുറുമ്പനാടം ഹോളി ഫാമിലി എൽ പി സ്കൂളിലും സെൻറ് പീറ്റേഴ്സ് എൽ പി സ്കൂളിലും ചങ്ങനാശ്ശേരി എസ് ബി ഹൈസ്കൂളിലുമായിരുന്നു വിദ്യാസം എസ് ബി കോളേജിൽ നിന്ന് ഇക്കണോമിക്സിൽ ബിരുദം നേടി മദ്രാസ് ലയോളോ കോളേജിൽ നിന്ന് ഇക്കണോമിക്സിൽ ബിരുദാനന്തര ബിരുദവും നേടിയ ശേഷമാണ് വൈദിക പരിശീലനത്തിനായി സെമിനാറിയിലെത്തിയത് പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷം ചങ്ങനാശേരി എസ് ബി കോളേജിലേക്ക് നിയോഗിക്കപ്പെട്ടു ഹോസ്റ്റൽ വാർഡനായും പ്രവർത്തിച്ചു മധ്യതിരുവിതാംകൂറിലെ പ്രശസ്തമായ കലാലയത്തിലെ സേവനകാലത്ത് തന്നെ നേതൃപാഠവം പ്രകടമാക്കിയിരുന്നു മാർ പൗവത്തിൽ ഓക്സ്ഫോർഡിൽ ഉന്നത പഠനത്തിനായുള്ള സ്കോളർഷിപ്പിനും ഇതിനിടെ അർഹനായി എസ് ബിയിൽ അധ്യാപകനായിരിക്കെയാണ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായം സഹായമെത്രാനായി അഭിഷിക്തനായത് പിന്നീട് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ പ്രഥമ മെത്രാനായി നിയോഗിക്കപ്പെട്ടു പുതിയ രൂപതയുടെ ഭൗതികവും ആധ്യാത്മികവുമായ അടിത്തറ നിർമ്മിതിയിൽ മാർ പൗവത്തിൽ വലിയ സംഭാവനയാണ് നൽകിയത് അധികം വൈകാതെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപോലിത്തയായി ചുമതലയേറ്റു സി ബി സി ഐ കെ സി ബി സി അധ്യക്ഷ സ്ഥാനവും വഹിച്ചു ഇന്റർ ചർച്ച് കൗൺസിൽ ചെയർമാനായി ദീർഘനാൾ പ്രവർത്തിച്ച മാർ പൌവത്തിൽ സഹോദര സഭകളുമായി ഉറ്റബന്ധം പുലർത്തുന്നതിൽ ഏറെ ശ്രദ്ധാലുവായിരുന്നു ഇതര മതവിഭാഗങ്ങളുമായും ഊഷ്മളമായ ബന്ധം കാത്തുസൂക്ഷിച്ചു ചങ്ങനാശ്ശേരിയുടെ പവിത്രമായ പാരമ്പര്യവും മത സൗഹാർദ്ദവും ഇതിലൂടെ കൂടുതൽ മിഴിവുള്ളതായി കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു അത് ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സംരക്ഷണവും നിലനിൽപ്പും ന്യൂനപക്ഷ അവകാശവും മാത്രമായിരുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാകാം എസ് ബി കോളേജ് ഉൾപ്പെടെ അതിരൂപതയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമല്ല സ്കൂളുകളും ഇതര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അദ്ദേഹത്തിന്റെ ശക്തമായ പിന്തുണയിലും പ്രോത്സാഹനത്തിലും പരിപോഷിപ്പിക്കപ്പെട്ടു ഭിന്നശേഷിക്കാർക്കായുള്ള സ്ഥാപനങ്ങളുടെ നടത്തിപ്പിനും മാർ പൗവത്തിൽ ഏറെ പ്രാധാന്യം നൽകി മാധ്യമരംഗത്ത് പുതിയ കാലത്തിന്റെ വെല്ലുവിളികൾ നേരിടാനുള്ള ദീർഘവീക്ഷണമായിരുന്നു ചങ്ങനാശ്ശേരി കുരിശുമൂട്ടിൽ പ്രവർത്തിക്കുന്ന മീഡിയ വില്ലേജിലൂടെ സാധ്യമായത് മൂല്യബോധമുള്ള മാധ്യമ പ്രവർത്തനത്തിന്റെ പ്രാധാന്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് വിഭാവനം ചെയ്ത സെന്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വൈവിധ്യമാർന്ന മാധ്യമ പഠനത്തിന് വഴിയൊരുക്കി റേഡിയോ പ്രക്ഷേപണത്തിന്റെ ജനകീയതയും സാധാരണ ജനങ്ങളിൽ അതിനുള്ള സ്വാധീനവും പൗവത്തിൽ പിതാവ് തിരിച്ചറിഞ്ഞിരുന്നു എല്ലാ വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തവും സഹകരണവും റേഡിയോ മീഡിയ വില്ലേജിന്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ സമ്പന്നമാക്കുമെന്ന് അദ്ദേഹം ബന്ധപ്പെട്ടവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു കേരള രാഷ്ട്രീയത്തിലെ പല മുതിർന്ന നേതാക്കളുമായും അദ്ദേഹം സൗഹൃദം പുലർത്തിപ്പോകുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ടവർ ചങ്ങനാശ്ശേരി അരമനയിൽ അദ്ദേഹത്തെ സന്ദർശിച്ച് അഭിപ്രായങ്ങൾ തേടുകയും ആശയങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ഔദ്യോഗിക ചുമതലകളിൽ നിന്ന് വിരമിച്ച ശേഷവും ഏറെക്കാലം പൊതുവിഷയങ്ങളിൽ സജീവമായി ഇടപെടുകയും അതേക്കുറിച്ച് സമൂഹത്തിന് ബോധവൽക്കരണം നടത്തുകയും ചെയ്തു പോന്നു ഈടുറ്റ നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള മാർ ജോസഫ് പൗവത്തിൽ എഴുതിയ ഒരു പുസ്തകത്തിന്റെ പേര് കരുതലും കാവലും എന്നായിരുന്നു സഭയെയും ദൈവജനത്തെയും സംബന്ധിച്ചിടത്തോളം ഈ പേര് അന്നർത്ഥമാക്കിയ ആത്മീയ ആചാര്യനായിരുന്നു മാർ പൗവത്തിൽ ആഴവും പരപ്പുമുള്ള വായന പകർന്ന അറിവും ആധ്യാത്മിക ബോധ്യങ്ങളും ഉറച്ച നിലപാടുകൾ എടുക്കുവാൻ മാർ ജോസഫ് പൗവത്തിൽ എന്നും കരുത്തേകി വിമർശനങ്ങളോട് അദ്ദേഹം ഒരിക്കലും അസഹിഷ്ണുത കാട്ടിയില്ല അതേസമയം ബോധ്യമുള്ള നിലപാടുകളിൽ നിന്ന് വ്യതിചലിക്കാനും അദ്ദേഹം തയ്യാറായില്ല ജീവിത ലാളിത്യം വാക്കുകളിലെ മിതത്വം ആശയങ്ങളിലെ ആഴം അക്ഷോഭ്യമായ പെരുമാറ്റം ആരെയും നോവിക്കാത്ത ഭാഷാശൈലി വ്യക്തവും ശക്തവുമായ വ്യാഖ്യാനങ്ങൾ ഇതൊക്കെ മാർ ജോസഫ് ഫൗവത്തിൽ എക്കാലവും വ്യത്യസ്തനാക്കി കാലയവനികയ്ക്കുള്ളിൽ മറിഞ്ഞെങ്കിലും ആ നിലപാടുകളും ആശയങ്ങളും ആത്മീയ തേജസ്സും ജനഹൃദയങ്ങളിൽ വെണ്മ തൂകി നിലകൊള്ളും